കേന്ദ്രത്തിനെതിരായ ഡൽഹിയിലെ സമരത്തിൽ മുഖ്യമന്ത്രിയുടെ ക്ഷണം നിരസിക്കാൻ യു ഡി എഫ് തീരുമാനം. ഇക്കാര്യം പ്രതിപക്ഷ നേതാവും ഉപനേതാവും മുഖ്യമന്ത്രിയെ അറിയിക്കും. യോജിച്ചുള്ള സമരം അണികളുടെ മനോവീര്യം തകർക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സമരങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്ന സർക്കാരുമായി എങ്ങനെ സഹകരിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ ശശി തരൂർ ചോദിക്കുന്നു. അതേസമയം യോജിപ്പുള്ള സമരം ജനം ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മറുപടി. സംസ്ഥാനത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫുമായി ഒന്നിച്ച് സമരം വേണ്ടെന്നാണ് യു ഡി എഫ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ ക്ഷണം അടുത്ത യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും. ഒന്നിച്ചുള്ള സമരം വേണ്ടെന്ന കോൺഗ്രസിലും ധാരണയായിട്ടുണ്ട്. സർക്കാരിനെതിരായ സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അട്ടിമറിക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെ സഹകരിക്കുമെന്ന് ശശി തരൂർ. ഈ സർക്കാർ കാണിച്ച ചില പെരുമാറ്റങ്ങൾ, ആ ടിയർ ഗ്യാസ് അനാവശ്യമായി അടിച്ചു, വോർണിംഗ് ഇല്ലാതെ ആ വോട്ട് ക്യാൻ അടിക്കൽ, നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ എതിരെ കേസ്, ഓരോരു നോൺ വേരിയബിൾ കേസ് അടിച്ച് കള്ളനെപ്പോലെ വീട്ടിൽ ചുറ്റും 6 മണിക്ക് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ, ഇതൊക്കെ കണ്ട ശേഷം എങ്ങനെ ഈ ഭരിക്കുന്ന പാർട്ടികളൊപ്പം നമുക്ക് സഹകരിക്കാൻ സാധിക്കും എന്നൊരു ചോദ്യമുണ്ട് ചിലവരുടെ മനസ്സിൽ. കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഭരിക്കുന്ന സർക്കാരും ഒരു ഉത്തരവാദിത്തമുണ്ട്. അഥവാ ഞങ്ങളുടെ ഒപ്പം സഹകരിക്കണം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ പെരുമാറട്ടെ. അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഒന്നിച്ചുള്ള സമരത്തിന് പ്രതിപക്ഷത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീണ്ടും ക്ഷണിച്ചു. യോജിച്ചുള്ള സമരം അനിവാര്യമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, അതിലെല്ലാവരും ഒന്നിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ക്ഷണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനാണ് യു ഡി എഫ് തീരുമാനം. യു ഡി എഫ് നേതൃയോഗം ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും പരസ്യ പ്രതികരണം. എ വി ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. യോജിച്ചുള്ള ഒരു സമരത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷണം. ഈ ക്ഷണമാണ് പ്രതിപക്ഷം ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളെയൊക്കെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തുള്ള പ്രവർത്തകരുടെ മുറയിൽ തകർന്നു പോകും എന്നാണ് പ്രതിപക്ഷം ഭയക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചത്. ജനങ്ങൾ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഇത് കേന്ദ്രത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമരം, അതിന് എൽ ഡി എഫും യു ഡി എഫും കൂടിയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് നമ്മൾ സ്റ്റേറ്റിന് നല്ലത്. ഇപ്പം മറ്റുള്ളതൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ആവശ്യം കൂടിയാണല്ലോ. ഇവർ പറയുന്നുണ്ട് കേന്ദ്രം മുറുക്കി പിടിക്കുന്നത് ഉണ്ടാവും. അത് യു ഡി എഫ് അതിനെപ്പറ്റി ആലോചിക്കണം. ഇവരീ പറയുന്നതൊന്നും ഒബ്ജക്റ്റീവ് റിയാലിറ്റി, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം അതിൽ പെടുന്നതല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ. അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാൾ കലബലിയാക്കുക. ഞാൻ ആരാന്ന്, ഞാൻ കല എന്തെങ്കിലും ഒരു കാര്യം ആരും എല്ലാവരെയും കൂടി പറ്റിക്കണമെങ്കിൽ അത് ആകെ സോഷ്യൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ആ സോഷ്യൽ കൺഫ്യൂഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള വ്യത്യാസമില്ലാതെ അവർ സഹകരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്രത്തിനെതിരെയാണ് രണ്ട് പാർട്ടിക്കാരും ഉള്ളത്. പക്ഷേ കേരളത്തിലെ നിലപാട്, ഭരണകക്ഷിയുടെ നിലപാട് കോൺഗ്രസ്സിനെ നശിപ്പിക്കുക എന്നുള്ളിടത്താണ്. ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയാണ്. അതിനോടൊന്നും അവർക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ജനകീയ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേരെ നേതാക്കന്മാർ, അതായത് കേന്ദ്രത്തിൽ മോദി കാണിക്കുന്നതും കേരളത്തിൽ പിണറായി കാണിക്കുന്നത് രണ്ടും ഒത്തുപോലെയാണ്. ഇവിടുത്തെ കേരള കേരള ഗവൺമെൻറ്റിന് അങ്ങനെ പ്രോബ്ലം ഇപ്പോൾ സോൾവ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പോസിഷനെ പിണക്കി നിർത്തിക്കൊണ്ട് അവരിതിനൊരു ഒരു 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 പോക്ക് പോവില്ലായിരുന്നു. അവരെ കംപ്ലീറ്റ് അടിച്ചമർത്തുക, പിടിച്ച് ജയിലിടുക, കാണുന്ന പിള്ളേരെയൊക്കെ പിടിച്ച് തല്ലുക, എന്നിട്ട് നിങ്ങളും കൂടെ വാ ഞങ്ങളുടെ കൂടെ ഇതൊരു പ്രഹസനമല്ലാതെ ഇവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരാജയം മറച്ചു വെക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കുറ്റപ്പെടുത്തുക, കോൺഗ്രസ്സുകാരെ കൂട്ടി വിളിക്കുക, അവർ വന്നില്ലെന്ന് പറയുക, ഇങ്ങനെ പരസ്പരം തെളിവാരി എറിയാനല്ല പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് ആർക്കും ഒരു പാർട്ടിക്കാർക്കും ഉദ്ദേശമില്ല. മുഖ്യമന്ത്രിയുടെ ക്ഷണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലാക്കോടുള്ള ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വന്ന സമയങ്ങളിൽ ഉണ്ടാക്കിയ ഒരു തീരുമാനം, അടുത്ത വർഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ സമരം അവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അതിനുള്ള ഒരു രാഷ്ട്രീയ ചോയ അവരിലേക്ക് കടന്നു വരും. കേരള ആണെങ്കിൽ കേന്ദ്രം ആണെങ്കിലും രണ്ടും ഒന്നിനൊന്ന് മെച്ചാണല്ലോ. ഈ പ്രതിഷേധമൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പ്രഹസനമാണ് എന്നുള്ള തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇവരിപ്പോൾ ഇത് കാണിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ വിവാദങ്ങൾ തൽക്കാലം ഒന്ന് ജനങ്ങളുടെ ഇടയിലേ കണ്ണു പൊട്ടിയിട്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ്.